യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ നിങ്ങളെ കാണുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, സൗഖ്യമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ നമുക്ക് വചനം കേൾക്കുവാൻ ഒരുങ്ങാം. നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് കേൾക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന ഈ വചനം നിങ്ങൾക്കൊരു വിടുതലിനും സൗഖ്യത്തിനും സാക്ഷ്യത്തിനും കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വചനം ഒരനുഗ്രഹത്തിൻ്റെ താക്കോലാണ്, അത്ഭുതങ്ങളുടെ താക്കോലാണ്, സൗഖ്യത്തിൻ്റെ താക്കോലാണ്, വിടുതലിൻ്റെ താക്കോലാണ് വചനം. ഓരോ ദിവസത്തെയും കേൾക്കുന്ന വചനം. പുറപ്പാട് പുസ്തകം 34:10-11 വാക്യങ്ങൾ. അവിടുന്ന് അരുളി ചെയ്തു, ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. അടുത്ത വാക്യം ശ്രദ്ധിക്കണമേ. ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും. നോക്കൂ, എഴുതിയിരിക്കുന്നത് ലോകത്തൊരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും ചെയ്യാത്ത തരത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ എൻ്റെ ജനത്തിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കും. നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ കാണും. നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് അത്ര ഭയാനകമായ കാര്യമാണ്, അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് മറ്റൊരു ജനത്തിനിടയിലും സംഭവിച്ചിട്ടില്ലാത്ത ഇത്ര വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും ജീവിതത്തിൽ സംഭവിക്കാൻ എന്തു ചെയ്യണം, എങ്ങനെയാണിത് സംഭവിക്കുക? ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും എനിക്കൊരു അത്ഭുതം കാണാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടൽ ഉണ്ടായിട്ടില്ല, ഒരു സൗഖ്യം എനിക്കുണ്ടായിട്ടില്ല. പരാതിയുള്ളൊരു മനസ്സായിരിക്കും നിങ്ങളുടേത്. പക്ഷെ അത്ഭുതം നടക്കുവാൻ എന്താ ചെയ്യേണ്ടത്? ഇത്രയും വലിയ അത്ഭുതം നടക്കും, പക്ഷെ അതിനെന്തു ചെയ്യണം എന്ന് താഴെ എഴുതിയിരി 11 വാക്യം. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം. ഈ വചനം, അതാണ് ദൈവത്തിൻ്റെ കൽപ്പനകളിലൊന്ന്. ഈ വചനം കേൾക്കണം, അത് വിശ്വസിക്കണം, അതനുസരിക്കണം. അത് നിന്റെ ജീവിതത്തിൽ ലോകത്തൊരിടത്തും നടന്നിട്ടില്ലാത്ത വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വിടുതലുകൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ ഈ വചനം ഒരാൾ കേൾക്കുന്നതിലൂടെ, അനുസരിക്കുന്നതിലൂടെ കാരണമായി തീരുന്നുവെന്ന് ഇന്ന് വചനം നമ്മൾ കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, മാതാവേ പിതാവേ, നിങ്ങളിന്ന് വചനം കേൾക്കുമ്പോൾ ഈ വചനത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയും, വചനം ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയൊന്ന് മനസ്സിൽ പറയാമോ, ദൈവമേ ഞാൻ ഈ വചനം വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ഒന്ന് കണ്ണുകളെ അടച്ച് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഈ വചനം കേട്ടിട്ടൊന്ന് മനസ്സിൽ പറഞ്ഞേ, ദൈവമേ ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, യേശുവേ ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു, എൻ്റെ കുടുംബത്തിൽ ഒരത്ഭുതം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഈ സമയം തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളായി തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങളുണ്ടോ? എന്തു ചെയ്യാനും തടസ്സം. ഒരു ജോലിക്ക് തടസ്സം, വിവാഹത്തിന് തടസ്സം, ഉയർച്ചയ്ക്ക് തടസ്സം, എല്ലാം തടസ്സമാണ്. എന്തുവാന്നറിയില്ല. വിശ്വസിക്കുക, എന്നിട്ട് ആ തടസ്സങ്ങളെ നോക്കിയിട്ട് സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല, സ്ഥലം മേടിക്കാൻ പറ്റുന്നില്ല, സന്തോഷത്തോടെ ആയിരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രതിസന്ധികളെ നോക്കിയിട്ട് പറ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ജീസസ് ഐ ബിലീവ് ഇൻ യു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ആശ്രയിക്കുന്നു എന്ന് പറ. കാരണം വചനം പറയുന്നു, ഈ വചനം അത്ഭുതങ്ങളുടെ കലവറയാണ് തുറക്കുന്നത്. ഒരു താക്കോലിന് തുല്യമാണ്. ഒരു വാഹനം താക്കോൽ ഉപയോഗിച്ച് സ്റ്റാർട്ടാക്കാൻ പറ്റും. ഇതുപോലെ ഒരാളുടെ ജീവിതത്തിലേക്കുള്ള അനുഗ്രഹത്തിൻ്റെ സ്റ്റാർട്ടിങ്, അതിനേത് താക്കോലാണ്? ഈ വചനമാകുന്ന താക്കോലാണ് ഉപയോഗിക്കേണ്ടത്. അതാണ് പ്രയോജനപ്പെടുത്തേണ്ടത്. ലോകത്തൊരിടത്തും മറ്റൊരു ജനതയുടെ ഇടയിലും നടക്കാത്ത വലിയ കാര്യങ്ങൾ ദൈവം നിന്റെ കുടുംബത്തിൽ ചെയ്യും, നിന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവം ചെയ്യും, എൻ്റെ ജീവിതത്തിൽ ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തെ, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇന്ന് അങ്ങയുടെ വചനം വിശ്വസിച്ച് സ്വീകരിച്ചതിലൂടെ എനിക്കൊരു അടയാളം, ഒരു അനുഗ്രഹം തരണമേ. എൻ്റെ ഞാൻ ഈ വചനം കേൾക്കുന്നതിലൂടെ എൻ്റെ കുടുംബം, എൻ്റെ വീട്, എൻ്റെ വീടിരിക്കുന്ന സ്ഥലം, ഓരോ മുറികൾ, എൻ്റെ ജീവിത പങ്കാളി, മക്കൾ, എൻ്റെ ശുശ്രൂഷ ജീവിതം, സമർപ്പണ ജീവിതം, എന്നെ ദൈവം ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും അനുഗ്രഹമാകാൻ കാരണമാകും, അനുഗ്രഹമാകാൻ കാരണമാകും. പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. ലോകത്തൊരിടത്തും
ഒരു ജനത്തിനിടയിൽ നടക്കാത്ത അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കും. അത്ഭുതങ്ങൾ നടക്കും, കാര്യങ്ങളൊക്കെ മാറി മറിയും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നതാണ്, എൻ്റെ ശമ്പളം ഒന്ന് വർദ്ധിക്കുന്നില്ലല്ലോ, എനിക്കൊരു നല്ല പ്രമോഷൻ കിട്ടുന്നില്ലല്ലോ. ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഞാൻ എത്ര നാളായി ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആ കാര്യം എന്താ നടക്കാത്തത്? എല്ലാവർക്കും നടന്നു കിട്ടി, എൻ്റെ കാര്യത്തിൽ മാത്രം നടന്നില്ല. എനിക്കെന്തോ പ്രശ്നമുണ്ട്, എനിക്കെന്തോ ശാപം കിടപ്പുണ്ട്. അങ്ങനെ പറയരുത്. ഇന്ന് നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും, നിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും, നിൻ്റെ ചിന്തകൾ മനോഭാവങ്ങൾ ഒക്കെ മാറും. ദൈവം നിന്നെ സഹായിക്കും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബത്തിൽ എന്തെന്നില്ലാത്ത സ്നേഹവും സമാധാനവും നിറയും. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. ഈ ദിവസം നിനക്കൊരു അനുഗ്രഹമായി തീരട്ടെ. പുറപ്പാട് 34:10-11 വാക്യമാണ് ഇന്ന് വായിച്ചു കേട്ടത്. എന്നിട്ട് ആ വചനത്തിലൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ എൻ്റെ കുടുംബത്തെ ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കണമേ, എന്നെ എൻ്റെ കുടുംബത്തെ അങ്ങ് സഹായിക്കണമേ. കർത്താവേ ഈ പ്രാർത്ഥന ഡെയിലി ബ്ലെസ്സിങ് ലക്ഷക്കണക്കിന് ആളുകൾ കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത് വിടുതലാക്കുന്ന ദൈവമേ നിനക്ക് നന്ദി, അത് അനുഗ്രഹമാക്കി തരുന്ന ദൈവമേ നന്ദി. ഞാൻ പ്രസംഗിക്കുന്ന വചനങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉള്ളതാണെന്ന് ദൈവം എനിക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. അനേകരുടെ സാക്ഷ്യങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അനേകരുടെ കണ്ണുനീരൊപ്പി അനേകരുടെ ജീവിതത്തെ പിടിച്ചുയർത്തിയ അനുഭവമുണ്ട്. നിനക്കും നാളെ ഒരു സാക്ഷ്യം പറയാൻ പരിശുദ്ധാത്മാവ് ഒരുക്കും. എൻ്റെ ജീവിതത്തിലും വലിയ അത്ഭുതം ചെയ്തുവെന്ന് നീ പറയാനിടവരും, നിൻ്റെ കുടുംബം പറയാനിടവരും. ഒന്നെങ്കിൽ ഇവിടെ വന്ന് പറയും, അല്ലെങ്കിൽ ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് ഏതെങ്കിലും ഒരു മീഡിയയിലൂടെ അത് അറിയാനിടവരും. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. കർത്താവേ അങ്ങയുടെ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഒരു നിമിഷം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തെ അങ്ങ് ഏറ്റെടുക്കണമേ. ഈ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷ കാണുന്നവരെ, കേൾക്കുന്നവരെ, അത് ഷെയർ ചെയ്യുന്നവരെ, അത് വിവിധ കുടുംബങ്ങളിൽ എത്തിക്കുന്നവരെ, വിവിധ ആളുകളോടത് കാണാൻ പറയുന്നവരെ, നാനാജാതി മതസ്ഥരെ, സഭാവ്യത്യാസമന്യ എല്ലാവരെയും ഒരു കുടുംബം പോലെ കണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിനക്കൊരു അനുഗ്രഹത്തിൻ്റെ താക്കോലായി മാറട്ടെ. ഈ വചനം നിൻ്റെ സൗഖ്യത്തിന് കാരണമാകട്ടെ. ദൈവം നിനക്ക് ദീർഘായുസ്സും നല്ല ആരോഗ്യവും തരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, മൂപ്പത്താത്ത മരണങ്ങളിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയും, ദൈവം നിന്നെ നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും തരട്ടെ, സന്തോഷവും സമാധാനവും തരട്ടെ. ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, ഇന്ന് ചെയ്യാൻ പോകുന്ന പരീക്ഷകൾ, ഇൻ്റർവ്യൂ, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ വീട് മേടിക്കാൻ പോകുന്നു, വീടിൻ്റെ കയറിക്കൂടലാണ്, അല്ലെങ്കിൽ ഇനി ഒരു കാര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന രാജ്യത്താണ്, അവരുടെ ഒരു കാര്യത്തിന് ഭംഗിയാകാൻ പ്രാർത്ഥിക്കുകയാണ്, ആ വിഷയത്തിന് മേൽ ഇന്നൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്നൊരു അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ ഒന്ന് കാണണം, ആ റിപ്പോർട്ടൊന്ന് അറിയിക്കണം. ദൈവം എന്തെങ്കിലും രോഗമാകുമോ, അങ്ങനെയുള്ള വിഷയമാണോ, ഡോക്ടർ പറയാനിടവരട്ടെ, ഒരു കുഴപ്പവും ഇല്ല, ഒരു കുഴപ്പവും ഇല്ല, നിങ്ങളൊന്നും പേടിക്കണ്ട, ഒരു മരുന്നും ആവശ്യമില്ല. അത്ഭുതകരമായ ദൈവിക സംരക്ഷണം ആ മേഖലകളിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഏൽപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സാധിക്കുന്നിടത്തോളം ആളുകളിലേക്ക് അയക്കുക, പറയുക, അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊരു സുവിശേഷ വേലയാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ അതുപോലെ മാറുകയാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തെ സമൃദ്ധമായി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെയും 5:00 നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ. ആമേൻ.